ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ചിക്കൻ ലഞ്ചോൺ വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. മുന്നേ ഞാൻ പിസ്സ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, മിനി പിസ്സ, ലോക്ക്ഡൗൺ പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്ന് ഞാൻ ചിക്കൻ ലഞ്ചോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് വെജീസൊന്നും ഇടൂല, ഷോപ്പിൽ കിട്ടുമ്പം തന്നെ നമുക്കറിയാം. പക്ഷേ ഞാനിവിടെ ക്യാപ്സിക്കവും പിന്നെ ബ്ലാക്ക് ഒലീവ്സും മാത്രം ഇട്ടിട്ടുണ്ട്, കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വെജീസ് കട്ട് ചെയ്ത് സമയം കളയാൻ വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഈസ്റ്റും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ഞാൻ പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ മൈദയൊക്കെ ഓൾറെഡി ഇട്ട് വെക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് 2 കപ്പ് മൈദയാണ്. ഞാനിവിടെ 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തത്. ഞങ്ങളെ ഫാമിലിക്ക് ഇത്രയും ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശമൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കാം. ഇനി ഇത് നല്ലപോലെ കവർ ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഞാനിത് തുറന്ന് നോക്കി, 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്കിവിടെ ഈസ്റ്റൊക്കെ വാങ്ങിയാൽ ഒരു 7-8 പ്രാവശ്യമൊക്കെ ഈസ്റ്റ് കിട്ടുള്ളൂ, പിന്നെ അത് ആക്ടിവേറ്റ് ആവത്തില്ല. അപ്പം ഞാനിത് 2ാമത്തെ തവണയാണ് പിന്നെയും വാങ്ങിക്കുന്നത് പുതിയ റെസിപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് ഡ്രൈഡ് ഈസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ 2 പ്രാവശ്യം ഞാൻ പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല, നേരിട്ട് ആയിട്ടുണ്ട്. ഇനി ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈക്വലായിട്ട് 2 പിസ്സ ഉണ്ടാക്കാനുള്ള ഡോ ആണിപ്പോൾ ഇത്. അപ്പോൾ ആദ്യത്തെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് നല്ലപോലെ ഒലീവ് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഡോ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വട്ടത്തിൽ പരത്തിയെടുക്കാം. പിന്നെ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നല്ലപോലെ ഒന്ന് നല്ലപോലെ വലിയുന്ന രീതിയിൽ വെക്കാം. അതിനുശേഷം ഞാൻ പാനിലേക്ക് വെച്ചിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ടാക്കി കൊടുക്കണം. ആദ്യം നമ്മൾ സൈഡ്സൊക്കെ വിരൽ വെച്ചിട്ട് ഒന്നൊരു ഇതുപോലെ ഒഴിവുപോലെ ആക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ലഞ്ചോൺ എടുത്തിട്ട് മുറിച്ച് വെക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഹലാൽ ആണ് എടുത്തത്. അപ്പം നിങ്ങൾ ഹലാലിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം പിന്നെ ഇവിടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല, നേരിട്ട് ടൊമാറ്റോ സോസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിസ്സയൊക്കെ ഏകദേശം ഒരു 15 മിനിറ്റ് പാനിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ലെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പിസ്സ കിട്ടും. ഞാനും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൊസറല്ല ചീസ് അല്ലെങ്കിൽ പിസ്സ ചീസ് എന്ന് പറഞ്ഞു വാങ്ങിക്കാൻ കിട്ടും, അതും ഇട്ട് കൊടുക്കുക. ഒരു കപ്പോളം ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ലഞ്ചോൺ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡ്സിലായിട്ട് സ്പേസ് ഉള്ളിടത്ത് കുറച്ച് ബ്ലാക്ക് ഒലീവ്സും കൂടി വെച്ചിട്ട് നമ്മളിത് പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കിംഗ് ടൈം 15 മിനിറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഗ്ലാസ് ഉള്ള ലിഡ് ആണെങ്കിൽ അതിൽ ഓപ്പൺ ആയിരിക്കും
ചെറിയ ഹോളുണ്ടാവും, ഹോൾ അടച്ചിട്ട് വേണം, ഗ്രാമ്പോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. അതുപോലെ പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാത്രമോ പഴയ ലിഡോ എങ്ങാനും വെക്കണം സ്റ്റീലിൻ്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ അടിഭാഗം കരിഞ്ഞു പോവില്ല, അത് നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ പിസ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പിസ എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കുകയാണ്. പിസ പരത്തിയതിന് ശേഷം പാനിൽ വെച്ചതിന് ശേഷം നമ്മൾ വിരൽ വെച്ചിട്ട് സൈഡ്സൊക്കെ ഒന്ന് വിടവിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് എങ്കിലും അടച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ പൊന്തി വരും. എന്നിട്ട് നമ്മൾ ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പിസ കിട്ടും. ഇപ്രാവശ്യത്തെ എൻ്റെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് വെറുതെയാണ്, ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ഓഫ് മണിയാണെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പിസ ചെയ്തത് ഒരു വലിയ പാനിലാണ്, വലിയ കുറച്ചും കൂടി വലിപ്പമുള്ള പിസാണ് ചെയ്തത്. അതൊരു പഴയ പാനാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓരോന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ടിൻ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല ആരോഗ്യത്തിന്, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. നമുക്കൊരു മാറ്റമാവുമല്ലോ. പക്ഷേ ഈ ടിൻ ഫുഡ് നമ്മൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞാൽ 1 വീക്കേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തു നോക്കി, സാലഡ് ചെയ്തു, റോള് ചെയ്തു, സാൻഡ്വിച്ച് ചെയ്തു, ഇപ്പോൾ പിസയും ചെയ്തു. എല്ലാം അടിപൊളിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. അടിയിൽ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾ വീഡിയോ തന്നെ കാണാം, നിങ്ങൾക്ക് അടിഭാഗം നോക്കിയാൽ കാണാം. അത്ര പോലും ഫ്രൈഡ് ആയിട്ടേ ഉള്ളൂ, ഡാർക്ക് ബ്രൗൺ കളർ പോലും ആയിട്ടില്ല. അതുപോലെ അതിൻ്റെ സൈഡ്സിലുള്ള ക്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടും പക്ഷേ നല്ലപോലെ കുക്കായിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വരാം. അതുവരേക്കും ബൈ ബൈ.